2015 തെരഞ്ഞെടുപ്പിൽ റിബലായി മത്സരിച്ചവർക്കും പാർട്ടി നടപടി നേരിടേണ്ടി വരുന്നവർക്കും സ്ഥാനാർത്ഥിത്വം നൽകേണ്ടതില്ലെന്ന കോൺഗ്രസ് തീരുമാനം കർശനമായി നടപ്പാക്കും. ഇതുമൂലം കോതമംഗലത്ത് 7 പ്രമുഖർക്ക് മത്സരത്തിൽ നിന്നും മാറി നിൽക്കേണ്ടി വരും. ഇതിൽ ചിലർ വീണ്ടും വിമതരാകാനും സാധ്യതയുണ്ട്. കോതമംഗലത്തെ മുനിസിപ്പൽ കൗൺസിലർ ഭാനുമതി രാജു, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ MK എൽദോസ് കോട്ടപ്പടി, ഫ്രാൻസിസ് ആന്റണി കുട്ടമ്പുഴ, TM അമീൻ പല്ലാരിമംഗലം, ജോബി ജേക്കബ് കവളങ്ങാട്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സണ്ണി വേളുക്കര എന്നിവർക്ക് ഇത്തവണ കോൺഗ്രസ് സീറ്റ് നൽകില്ല. സണ്ണി പോലോസ് ഒഴികെയുള്ളവർ കഴിഞ്ഞ തവണ വിമതരായി മത്സരിച്ച് വിജയിച്ചവരാണ്. ഇവരെ പാർട്ടിയിൽ തിരിച്ചെടുക്കുകയും പലർക്കും പ്രധാന സ്ഥാനങ്ങൾ നൽകുകയും ചെയ്തിരുന്നു. ബ്ലോക്ക് പഞ്ചായത്തിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിൽ CPM സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തതിന്റെ പേരിൽ നടപടി നേരിട്ടതാണ് സണ്ണി പോലോസിന് വിനയായത്. പാർട്ടിയുടെ സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചാൽ വീണ്ടും വിമതരായോ മറ്റു മുന്നണികളുടെ സ്ഥാനാർത്ഥികളായോ രംഗത്തിറങ്ങാൻ ചിലർ ആലോചിക്കുന്നതായാണ് വിവരം. 2015 തെരഞ്ഞെടുപ്പിൽ പാർട്ടി നിർദ്ദേശം ലംഘിച്ച് വിമതരായി മത്സരിച്ചവർക്ക് ഇത്തവണ സീറ്റ് നൽകേണ്ടതില്ലെന്ന് KPCC നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു. സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ തുടങ്ങിയ ശേഷം ഈ വ്യവസ്ഥ കർശനമായി പാലിക്കണമെന്ന നിർദ്ദേശം വീണ്ടും മണ്ഡലം കമ്മിറ്റികൾക്ക് നൽകിയിരിക്കുകയാണ്. ഇങ്ങനെയുള്ളവരുടെ പേര് സ്ഥാനാർത്ഥിത്വത്തിനായി നിർദ്ദേശിക്കുന്നവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നും മുന്നറിയിപ്പുണ്ട്. KCV ന്യൂസ്.